അസ്സലാമു അലൈക്കും. നൂർജു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ട് ഉള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇഫ്താറിന് എല്ലാവരുടെ ശ്രദ്ധയിൽ പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാമെന്നേ. വളരെ ഈസി ആയിട്ട് ഒരേ സമയം ഒരു പ്ലേറ്റ് നിറയെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്നങ്ങ് റെസിപ്പി പറഞ്ഞു തരാ ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള നൂർജു കിച്ചൻ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് തന്നെ ഇതുണ്ടാക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കാം. ബോൺലെസ് ചിക്കന് ചെറിയ ജാറിലേക്ക് ഇട്ടെടുത്തു. ഒപ്പം തന്നെ വലിയുള്ളി അരിഞ്ഞതും, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ജാറ് ക്ലോസ് ചെയ്തൊന്ന് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തതൊന്ന് ബൗളിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ പൊടിയാണ് ചേർത്തെടുക്കുന്നത്. കയ്യിൽ വെച്ചെന്നങ്ങ് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു ടൈറ്റ് കിട്ടിയാൽ മതിയേ. അപ്പോൾ അതായത് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, തേനീച്ചയുടെ ആ ഒരു ഷേപ്പിലൊന്നങ്ങ് കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഒന്നങ്ങ് ചെയ്തെടുക്കുക. ഇനി മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് കുറച്ച് മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മഞ്ഞ റിബണാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒറ്റ തവണ പരത്തിയാൽ തന്നെ നമുക്ക് ഒരുപാട് റിബൺ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അതിൽ നിന്ന് ഓരോ റിബൺ എടുത്തിട്ടും നമ്മൾ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ബോൾസിലും ഇങ്ങനെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുക. നമ്മുടെ ഹണി ബീഡ് അതേ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ ചെയ്തെടുക്കുക. ഇനി നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അടിപൊളി സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ഈ ഇഫ്താറിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, നല്ല എളുപ്പമല്ലേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്? കാണാനും എന്തൊരു ഭംഗിയാണ്, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ചിക്കനല്ലേ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അപ്പോൾ നോമ്പുകാർക്കൊക്കെ നമ്മൾ മുഴുവനായിട്ട് ഈ ഒരു പ്ലേറ്റ് നിറയെ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് സ്റ്റാർ ആവുകയും ചെയ്യാം. അത് ആ ഒരു കഴിച്ചവരെ ഒരിക്കലും ആ ഒരു സ്നാക്ക് മറക്കില്ല കേട്ടോ. അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർ മറക്കണ്ട, നൂർജു കിച്ചൻ എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. ഞാൻ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കണ്ട കേട്ടോ. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നോമ്പല്ലേ, എന്തായാലും നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റണ വലിയ കാര്യമല്ലേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ശരി, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.